ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഉള്ളിച്ചോറാണ്. അതിലേക്ക് മൂന്ന് കാടമുട്ട കൂടി ആഡ് ചെയ്തിട്ടിരിക്കണം മാത്രം. എൻ്റെ മോൻക്ക് നല്ല ഇഷ്ടമാണ് ഈ ഉള്ളിച്ചോറ്. പിന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമല്ലേ, അതുകൊണ്ട് മീനൊന്നും കിട്ടാനുമില്ല. അപ്പോൾ ലേശം ഉള്ളിച്ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവോള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരല്ലി വേപ്പില, പിന്നെ കുറച്ച് മല്ലിച്ചെപ്പ്, ഒരു ഇത്തിരി തൈരും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എത്ര പാകത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇത്രയും ബ്രൗൺ കളർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് തക്കാളി ലേശം വേവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മല്ലിച്ചപ്പൊക്കെ എടുത്തിടാം. ഇനി ഇതിലേക്ക് ലേശം നേരത്തെ മാറ്റി വെച്ച തൈര്, അത് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, അല്ല മഞ്ഞൾപ്പൊടി, സോറി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാലപ്പൊടി, ഇത് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ തൈര് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. എനിക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇതുള്ളത് കൊണ്ടാണ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ തൈരും ഗരം മസാല പൊടിയൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റുള്ള ചേരുവകൾ മാത്രമേ ചേർക്കാറുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ സാദാ ചോറ് കേട്ടോ. ചോറ് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് മോൻക്ക്. ഇത്രയും മതിയോടോ? ഇത് മതിയോ? അവന് ഇത് കൊടുക്കുമ്പോൾ മാത്രമേ ലേശം ചോറ് കൂടുതൽ കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നില്ല. ചോറിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം എല്ലാ കുട്ടികളും കഴിച്ചു നോക്കുന്ന ഒരു ഫുഡാണിത്. കാരണം അത്രയും ടേസ്റ്റിയാണിത്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ മല്ലിച്ചപ്പും ഇഞ്ചിയും തക്കാളിയൊക്കെ കൂടി ചേരുമ്പോൾ, ഒരു ലേശം തൈരൊക്കെ ആകുമ്പോൾ ഒരു പുളിയുടെ ടേസ്റ്റൊക്കെ കൂടിയിട്ട് വരും. കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമുള്ള ഫുഡായിരിക്കുന്ന ഞാൻ പറയുന്നത്, ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണിത്. ഇവിടെ ഞാൻ എല്ലാ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച എഗ്ഗ് എടുത്തു വെക്കുക. മിക്സ് ചെയ്തിട്ട് ഇത്രയും മതി അവന്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക്, ഞാൻ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ ചോറൊന്ന് മാറ്റി വെക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വെറുതെ ഒരു ഭംഗിയല്ല ഈ ചോറ്. ഇതിലേക്ക് ഇതാക്കി കഴിഞ്ഞിട്ട് ഞാനിത് പ്ലേറ്റിലേക്ക് എടുത്ത് കൊട്ടും. കണ്ടില്ലേ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇത് ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് എന്താ പറയാ, ഒരു പ്ലേറ്റ് എടുത്ത് അവൻ കഴിക്കാൻ പോയോ. ഇനി അത് അവൻ കഴിക്കുന്ന പ്ലേറ്റിലേക്ക് ഞാൻ എടുത്ത് കൊട്ടാണ്. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക, ഇത് ഉണ്ടാക്കി നോക്കിയിട്ട്. ഈ ഫുഡ് എല്ലാവർക്കും നല്ലോണം ഇഷ്ടാവും. എഗ്ഗൊക്കെ ഇതിന്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ്, ബൈ ബൈ.